ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹെന്ന ഇടുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഹെന്ന ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇട്ടത്. ഇനി ഞാൻ സെക്കൻഡ് പാർട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കണം. തലയിൽ ഇടാൻ പോകുന്ന സമയത്ത് നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കണം. അപ്പം ഞാൻ മുട്ടയുടെ വെള്ള ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഹെന്ന ഇടാൻ പോവുകയാണ്. നമ്മളിത് രണ്ടായിട്ട് വൗരെടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് മുടി എടുക്കണം. ഹെന്ന ഇടുമ്പോൾ ബ്ലൗസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെ കയ്യിലെല്ലാം കളറ് പറ്റും. ഇനി നമുക്ക് ഈ കോമ്പിൻ്റെ അറ്റം കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യണം. കാരണം ഡാൻഡ്രഫ് വല്ലതും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബ്രഷ് കൊണ്ട് ഓരോ സൈഡും തേച്ച് കൊടുക്കണം. അപ്പം 4 ചുറ്റും ഞാൻ തേച്ചിട്ടുണ്ട്. കുറച്ച് മുടിയിലും തേച്ചു. അതിനുശേഷം നമുക്ക് റൗണ്ടാക്കി ചുറ്റണം. ഞാൻ ചുറ്റി ആദ്യത്തെ ലെയർ ഇങ്ങനെ ചുറ്റി വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ട് ഹെന്ന കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് അടുത്ത ശേഷം വീണ്ടും നമുക്ക് സ്ക്രാച്ച് ചെയ്യണം. വീണ്ടും നമ്മൾ ഹെന്ന തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഇതേ രീതിയിൽ ചുറ്റി വെക്കാം. ഓരോന്ന് ചുറ്റുമ്പോഴും ഓരോ സെയിം സൈഡിൽ തന്നെ വേണം ചുറ്റിയെടുക്കേണ്ടത്. തിരിച്ച് ചുറ്റാൻ, ഓപ്പോസിറ്റ് സൈഡിൽ ചുറ്റാൻ പാടില്ല. എല്ലാം ഒരേ സൈഡിൽ വേണം ചുറ്റിയെടുക്കാൻ. കാരണം നിങ്ങൾ ഇതഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ലെയറായിട്ട് ഇളകി വരും. നമ്മൾ ആദ്യം ഒരു വശത്ത് നിന്ന് കുറച്ചെടുത്തു. അതേ സെയിം വശത്ത് നിന്ന് താഴത്തെ ഭാഗത്ത് നിന്ന് വീണ്ടും എടുക്കണം. അപ്പോൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരും. നമുക്കിതുപോലെ എല്ലാം റൗണ്ട് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഹെന്ന എല്ലാം തലയിൽ തേച്ചു. നമ്മൾ ഫുള്ള് മുടിക്കാത്ത മുഴുവൻ ഹെന്ന തേക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് ഇത് തേച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് തലയിലിട്ടിരിക്കുന്ന ഹെന്ന പൂർണ്ണമായും വാഷ് ചെയ്ത ശേഷം വീണ്ടും നിങ്ങൾ ഷാംപു തേച്ച് ഫുള്ളായിട്ട് കഴുകി കളയുക. വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം ഞാൻ മുടി കാണിച്ചു തരാം.
ഒന്ന് നല്ല ഗ്ലേസിംഗ് ആയി നല്ല രീതിയിൽ മുടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം വാഷ് ചെയ്ത ശേഷം ദാ ഈ മുടി നോക്കൂ, നല്ല ഗ്ലേസിംഗ് ആയിട്ടും കിടക്കുന്നുണ്ടോ. അപ്പം നിങ്ങളിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.